രണം പോലെ ചില സിനിമകൾ വിജയിക്കില്ല. എനിക്കറിയാം, എന്നെ സിനിമയിൽ വിളിക്കുന്നില്ല. എന്നേക്കാൾ ഈ സ്ഥാനത്തിന് അർഹതയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് സിനിമയ്ക്ക് വെളിയിലുണ്ട് എന്ന് എനിക്കറിയാം. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ കുറച്ച് വൈകി എത്തിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനൊരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ നടന്മാരാകുമ്പോൾ നമ്മൾ എനിക്ക് 6 മണിക്ക് പോകണം എന്ന് പറഞ്ഞ് നമുക്ക് സ്ഥലമിടാമല്ലോ. പക്ഷേ ഈ സംവിധാനമാകുമ്പോൾ അത് പറ്റില്ല, കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞാലേ വരാൻ പറ്റൂ. അപ്പോൾ ഇന്ന് ലാലേട്ടനൊക്കെ ഉള്ളൊരു ഒരു സീനായിരുന്നു. അപ്പോൾ അത് തീർത്തിട്ട് ഇവിടെ എത്തിയതിൻ്റെ താമസമാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കാത്തു നിന്നതിൽ ഐ എം സോറി. കൂടെ എന്ന സിനിമ റിലീസ് ആയ സമയത്ത് ഞാൻ ഇപ്പോൾ ഞാൻ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ലൂസിഫറിൻ്റെ പ്രാരംഭഘട്ട ജോലികളിലായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻസ് ഫൈനലൈസ് ചെയ്യുക, അതിൻ്റെ എക്യുപ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ഡയറക്ടേഴ്സിനും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഷൂട്ടിങ്ങിനേക്കാൾ ആക്ച്വലി എനിക്ക് കുറച്ചുകൂടെ ഒരു ഇൻറ്റൻസ് ആയിട്ട് തോന്നിയ ജോലി അതാണ്. എനിക്ക് ഷൂട്ടിംഗ് നമ്മൾ എല്ലാം കറക്റ്റായിട്ട് പോകുന്നു അങ്ങനെ തോന്നി. എനിക്ക് ഷൂട്ടിങ്ങിനേക്കാൾ കൂടുതൽ സമയം വേണ്ടി വന്നതും കൂടുതൽ എനിക്ക് ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നതുമായിട്ട് എനിക്ക് തോന്നിയത് ആ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടെ റിലീസായ സമയത്ത് എനിക്ക് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ പ്രേക്ഷകരുമായിട്ട് ഒരു ഇൻട്രാക്ഷനോ ഒന്നും എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പറയേണ്ടത് വളരെ വളരെ വൈകിപ്പോയ ഒരു താങ്ക്സ് ആണ്, ഒരു വലിയ നന്ദിയാണ്. അത് കൂടെ എന്ന സിനിമ ഇത്ര വലിയൊരു വിജയമായി തീർത്തത് എന്നുള്ളത് മാത്രമല്ല, പേഴ്സണലി ഒരു നടനെന്ന രീതിയിൽ എൻ്റെ ജേണിയിൽ എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ മൈൽ സ്റ്റോൺ ആയിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സിനിമയായിരിക്കും കൂടെ. ഞാൻ എൻ്റെ കരിയറിൽ ചെയ്തിട്ടുള്ള, ഇനിയിപ്പോൾ ചെറിയ കരിയർ എന്ന് പറയാൻ പറ്റില്ല, കാരണം 100 സിനിമയൊക്കെ ആയതുകൊണ്ട്, ഞാൻ എൻ്റെ അത്യാവശ്യം നീണ്ട കരിയറിൽ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് കൂടെയിലെ ജോഷ്വ. എനിക്കതിലേറെ സന്തോഷം, അഞ്ജലിയുടെ ആദ്യ സിനിമയുടെ ഭാഗമായിരുന്നു ഞാൻ. ആ സിനിമ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിന്നും മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ് മഞ്ചാടിക്കുരു എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ ഒരു ഭാഗമായിരുന്നു ഞാൻ. അപ്പോൾ അന്ന് ഞാൻ ആ സിനിമയിൽ എൻ്റെ ആ ചെറിയ വേഷവും അതിൻ്റെ നറേഷനും ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിരുന്നു, ഈ ഇവരൊരു ഭയങ്കര വലിയൊരു ഡയറക്ടർ ആവാൻ സാധ്യതയുണ്ട്, എന്നെങ്കിലും എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നെങ്കിൽ എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമ എഴുതി, ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തു. അപ്പോൾ അപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും എന്നെ സിനിമയിൽ വിളിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇവർക്ക് ഞാൻ മഞ്ചാടിക്കുരുവിൽ അഭിനയിച്ച തീരെ ഇഷ്ടപ്പെട്ടില്ലേ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു ദിവസം വളരെ ആദർശീയമായിട്ടാണ് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഒരു സിനിമ. അപ്പോൾ ഞാൻ ഒടുക്കം വിളിച്ചല്ലോ എന്ന് തോന്നി. പക്ഷേ എനിക്ക് വലിയ സന്തോഷം തോന്നി, കാരണം ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര കോംപ്ലക്സ് ഒരു കഥാപാത്രമാണ് എന്നെ ഏൽപ്പിച്ചത്. അതിൽ ഉപരി ഒരു വലിയ സന്തോഷവും സ്നേഹവും നന്ദിയും എനിക്കുള്ളത് പ്രേക്ഷകരോടാണ്. കാരണം എല്ലാ അർത്ഥത്തിലും പൃഥ്വിരാജിനെ ചിന്തിക്കുന്ന കഥാപാത്രമല്ല ജോഷ്വ എന്ന് പറഞ്ഞാൽ. അത് ഞാൻ ചെയ്ത സിനിമകൾ കാരണവും എൻ്റെ ഒരു സിനിമയിലെ പ്രയാണം കാരണവും ഇയാളിങ്ങനെയൊക്കെയാണ്, അതിൽ കുറച്ചൊക്കെ സത്യമാണ്, ഇയാളിങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ കരുതുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ജോഷ്വ എന്ന് പറയുന്ന ക്യാരക്ടർ. പക്ഷേ എന്നിട്ടും അഞ്ജലിക്ക് അത് ഞാൻ തന്നെ ചെയ്യണമെന്ന് തോന്നി. ആ തോന്നലിൻ്റെ ഭാഗമായാണ് ഞാൻ ആ സിനിമയിലെത്തിയതും. ജോഷ്വ എൻ്റെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്നാണ് എന്ന് പ്രേക്ഷകർ എന്നോട് പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഓൾദോ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഇതിൻ്റെ സംവിധായികയും തിരക്കഥാകൃത്തുമായ അഞ്ജലി മേനനുള്ളതാണ്, തീർച്ചയായിട്ടും അഞ്ജലിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. അത് ഏറ്റെടുത്ത ഇരുകൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി. ഈ ചില സിനിമകളുണ്ടല്ലോ നമ്മൾ, എല്ലാം നന്നാവുന്ന ചില സിനിമകൾ, അങ്ങനത്തെ ചുരുക്കം ചില സിനിമകളാണ് സിനിമയിലൊന്നാണ് കൂടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അഞ്ജലി എന്നെ വിളിക്കുന്നു, അപ്പോൾ അഞ്ജലി മേനൻ സിനിമ, അവിടെ തന്നെ നമ്മൾ ഒരു ടിക്ക് ഇടുന്നു. അപ്പോൾ ഇത് സബ്ജക്റ്റ് പറയുന്നു, മനോഹരമായ കഥ, അവിടെ നമ്മൾ അടുത്തൊരു ഒരു ടിക്ക് ഇടുന്നു. അപ്പോൾ ഇതിൽ ഈ ജെനി ആയിട്ട് ആരാണ് അഭിനയിക്കുക, അല്ലാതെ നസറിയെടുത്ത് പറയാമെന്ന് വിചാരിക്കുക, ആഹാ വളരെ മനോഹരം. അപ്പോൾ ഞാൻ ശരി, അപ്പോൾ ഈ സോഫി ആരാണ്, പാർവതി, വെരി ഗുഡ്, അതും കൊള്ളാം. ഇത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുക, അത് രജപുത്ര. ഇതെന്ത് ഇങ്ങനെ ഒരു പടമോ, അതായത് എല്ലാം നല്ലതെന്ന് തോന്നിക്കുന്ന. അപ്പോൾ എനിക്കത് ചുരുക്കം ചില സിനിമകൾ അങ്ങനെ സംഭവിക്കും, നമ്മൾ എല്ലാം നല്ല ഏറ്റവും നല്ല ഫസ്റ്റ് ചോയ്സ് ആൾക്കാരെ കിട്ടുക. അഫ്കോഴ്സ് രഞ്ജിയേട്ടൻ ഈ സിനിമയിൽ വന്നതിന്, രഞ്ജിയേട്ടൻ ഈ സിനിമ ചെയ്യുന്നു തീരുമാനിച്ചതിന് ഒരുപാട് ശേഷമാണ് കേട്ടോ ഞാൻ
ഈ സിനിമയുടെ ഭാഗമാവുന്നു. ദെൻ അഗെയിൻ ഈ മലയാളത്തിലെ ഉള്ള ഒട്ടനേകം പ്രൊഡ്യൂസേഴ്സിൽ വളരെ ചുരുക്കം ചില പ്രൊഡ്യൂസേഴ്സിനും പ്രൊഡക്ഷൻ കമ്പനീസിനും മാത്രം അവകാശപ്പെടാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ രജപുത്ര എന്ന് പറയുന്ന ബാനർ, ഇപ്പോൾ ഞങ്ങൾ നടീനടന്മാർക്കിടയിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് കേട്ട് ഒരു ഒരു പ്രോജക്റ്റിന് യെസ് പറയുന്ന ചുരുക്കം ചില ബാനറുകളിലൊന്നാണ് രജപുത്ര. ഇപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് രജപുത്രയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ആ ഈ സിനിമ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിക്കും. അഫ്കോഴ്സ് സബ്ജക്റ്റൊക്കെ കേൾക്കും, പക്ഷേ രഞ്ജിത്തേട്ടൻ കേട്ടിട്ട് ചെയ്യുന്ന സിനിമയാണല്ലോ അപ്പോൾ അത് ചെയ്യാം എന്ന് അപ്പോൾ തന്നെ തീരുമാനിക്കും. അപ്പോൾ അങ്ങനൊരു പ്രൊഡക്ഷൻ കമ്പനി, ഇങ്ങനൊരു സിനിമ, ഇങ്ങനൊരു ഡയറക്ടർ, എല്ലാ രീതിയിലും എൻ്റെ 100-ാമത്തെ സിനിമയാണ് എന്ന് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എൻ്റെ 100-ാമത്തെ സിനിമ ഇത്ര ഒരു ഒരു സ്പെഷ്യൽ പ്രോജക്റ്റായി മാറിയതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു കോൺടെസ്റ്റ് റെഡ് FM നടത്തിയതിലും റിലീസിന് മുൻപും ആ സിനിമയുടെ ഇന്ന് വരെയുള്ള ആ സിനിമയുടെ യാത്രയിൽ ഇത്രയും പ്രൊമോഷനും ഇത്രയും സപ്പോർട്ടും തന്നതിൽ റെഡ് FM-നോടും ഒരു ഒരു വലിയ നന്ദി. ആൻഡ് ഓഫ് കോഴ്സ് ഏറ്റവും വലിയ താങ്ക്സ് ആ സിനിമയ്ക്കൊപ്പം നിന്ന പ്രേക്ഷകരും ഈ കോൺടെസ്റ്റിൽ ഇത്രയും ആർജവം കാണിച്ച് പങ്കെടുത്ത ശ്രോതാക്കളോടും ഇന്നിവിടെ എത്തിച്ചേർന്ന ആ കോൺടെസ്റ്റിലെ വിന്നേഴ്സിനോടും. താങ്ക് യു ഓൾ ഫോർ ബീങ് ഹിയർ. പൃഥ്വിരാജിനോടൊപ്പം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് ചെറിയ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള, ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാനകി ഒരു പേര് പറയുമ്പോൾ ഞാൻ അവർക്ക് നേരെ മൈക്ക് കൊടുക്കാം. അനശ്വര, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ കൂടെ കൊണ്ടുവന്ന എൻ്റെ അമ്മയാണ്. അമ്മ രാജശേഖരൻ്റെ വലിയൊരു ഫാനാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചത്. അമ്മേ ഇവിടെ എത്തിയിട്ടാണ് അമ്മ അറിഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടനാണ്. അതുപോയിട്ട് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഡമാണ് അത്. പിന്നെ ഇവർ രണ്ടുപേരും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ നല്ല മനസാക്ഷിയും നല്ല എല്ലാ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല സ്നേഹവും മനസാക്ഷിയും കാണിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ട് ഇവരെ ഇവിടെ വെച്ച് എൻ്റെ മോളും മുഖാന്തരം കാണാൻ പറ്റിയതിന് ഏറ്റവും നല്ല നന്ദിയുണ്ട്. ഇപ്പോൾ ഒത്തിരി സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ട്രോളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് രാജയോട് ശരിക്കും എൻജോയ് ചെയ്യാറാണോ പതിവ്, അതോ അതിനെ കുറിച്ച്? ആക്ച്വലി എനിക്ക് തോന്നുന്നു എന്നെ കുറിച്ച് ട്രോൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ട്. അത് എൻജോയ് ചെയ്യണമെന്ന് വെച്ചാൽ അതിപ്പോൾ ഇത് എൻ്റെ ഇംഗ്ലീഷ് നല്ലതാണെന്ന് സ്വയം എനിക്ക് ധാരണ ഉണ്ടായിട്ടല്ല. പക്ഷേ അതിൽ ചിലതൊക്കെ ശരിക്കും ജെന്യൂൻലി ഫണ്ണിയാണ്. പിന്നെ ഈ ട്രോളുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ടാലൻ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ട്രോളുകൾ ഉണ്ടാക്കാൻ ഒരു ഒരു ടാലൻ്റ് ആണ്. അതിപ്പോൾ എൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരു സോഷ്യൽ സെറ്റയറിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നൽകിയ ഒരു പുതിയ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഒരു പുതിയൊരു രൂപമാണ് ഈ ട്രോളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഒരു ടാലൻ്റ് വേണം, അതിനൊരു സ്കില്ല് വേണം. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അതൊരു ഇൻഡസ്ട്രി ആയി മാറിയെന്ന് തോന്നുന്നു. ഈ ഈ ട്രോൾ ഉണ്ടാക്കുക, ഈ ഡിജിറ്റൽ ഈ വ്യൂസ് കിട്ടാനും ഈ ലൈക്കുകൾ കിട്ടാനും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കിട്ടാനും അതൊരു ഇൻഡസ്ട്രി ആയി മാറി. അപ്പോൾ ലൈക്ക് എവറിത്തിങ് എൽസ് അവിടെയും കോമ്പറ്റീഷൻ വന്നപ്പോൾ വളരെ നമുക്ക് എത്ര ശ്രമിച്ചാലും ചിരിക്കാൻ പറ്റാത്ത ട്രോളുകളായി ഇപ്പോൾ കൂടുതൽ. പക്ഷേ ദർ ആർ ജെന്യുവിൻലി ഗുഡ് വൺസ്. എന്നെ ചുറ്റിപ്പറ്റിയുള്ള, എൻ്റെ ഇംഗ്ലീഷിനെ ചുറ്റിപ്പറ്റിയുള്ള മിക്കതും വളരെ നല്ലതായിരുന്നു ആക്ച്വലി. അത് എനിക്ക് ശരിക്കും ചിരി വന്നു. അത് ഞാൻ എൻജോയ് ചെയ്യാറേ ഉള്ളൂ. പിന്നെ ചില സോഷ്യൽ കമൻട്രീസ്, ഞാൻ മാത്രമല്ല ചില സെലിബ്രിറ്റീസിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഡിസ്റ്റേസ്ഫുൾ ആണ്. അത് ഞാൻ അതൊരു എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി, അതെനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഒരു അധ്യാപകൻ പഠിപ്പിച്ചതിന് ശേഷം എന്നെ പൃഥ്വിരാജ് പഠിപ്പിച്ച വാക്കാണ് കൺക്ലോമറേറ്റ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് എന്താണ് അർത്ഥം? അതൊരു ഒരു കുട പോലെ എല്ലാത്തിന്റെയും ഒരു കണ്ടുപിടിച്ചപ്പോ. സിനിമയിൽ ആദ്യമായിട്ട് വന്നത് രഞ്ജിത് സാറിൻ്റെ കൂടെയാണ്. അതെ അതെ. ഇപ്പോഴും സാറിൻ്റെ കൂടെ അഭിനയിച്ചു, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? രഞ്ജിത്തിന് ഒരു വളരെ നല്ല നടനാണെന്ന് സിനിമ ഇൻഡസ്ട്രിക്ക് ഉള്ളിലുള്ളവർക്ക് പണ്ടേ അറിയാവുന്നതാണ്. ഇപ്പോൾ ആക്ച്വലി രഞ്ജിത്തൻ നായകനായിട്ട് അഭിനയിച്ചൊരു സിനിമ ഗുൽമോഹർ, ജയരാജ് സാറിൻ്റെ, ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും രഞ്ജിത്തൻ വളരെ നല്ല നടനാണെന്നറിയാം. ഇൻഫാക്ട് ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ രഞ്ജിത്തൻ ആക്ടിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ശ്യാമപ്രസാദ് ഏട്ടൻ ഡയറക്ഷൻ സ്റ്റുഡൻറ്റും. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആക്ടിംഗ് ആണ്, പക്ഷേ ഒരു എക്സ്ട്രോഡിനറിലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഡയറക്ടറാണ് എന്ന് മാത്രം. രഞ്ജിത്തൻ ഏറ്റവും വലിയ കുഴപ്പം മടിയാണ്. രഞ്ജിത്തൻ അതായത് അഭിനയിക്കാനുള്ള മടിയാണ്. രഞ്ജിത്തനോട് അഭിനയിക്കാൻ പറഞ്ഞാൽ ഓ ഞാനില്ലടാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അപ്പോൾ ഇത് ശരിക്ക് അഞ്ജലിയും ഞാനും പ്ലാൻ ചെയ്ത് രഞ്ജിത്തനെ ട്രാപ്പ് ചെയ്യായിരുന്നു. നമ്മൾ ചെറിയ വേഷം കുറച്ച് ദിവസം പറഞ്ഞ് ഊട്ടിക്കൊണ്ട് പൂട്ടിയിട്ട് ഞങ്ങൾ. അങ്ങനെയാണ് രഞ്ജിത്തനെ ഞങ്ങൾക്ക് ഈ സിനിമയെ കിട്ടിയത്. എനിക്ക് ആക്ച്വലി രഞ്ജിത്തൻ്റെ കൂടെ സെറ്റിൽ ഉള്ളപ്പോൾ എനിക്ക് ഈ രഞ്ജിത്തനും അതേട്ടോ പുറമേ ഭയങ്കര
ഒരു സീരിയസ് ആണ് എന്നൊക്കെ ഉള്ളൊരു ഇമേജ് മൂപ്പർക്കുണ്ട്. പക്ഷെ ആക്ച്വലി ഭയങ്കര ഒരു എന്താ പറയുക തമാശക്കാരനും ഭയങ്കരമായിട്ട് നമുക്ക് സമയം ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഈ സെറ്റിൽ ആക്ച്വലി നസറിയയും പാർവതിയും രഞ്ജേട്ടനും പാർവതി ചേച്ചിയും എല്ലാവരും ഉള്ളപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ അതാണ് പറഞ്ഞത് എനിക്ക് പേഴ്സണലി ഒരു ഒരു വലിയൊരു ഒരു മൈൽ സ്റ്റോൺ ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഓഫ് ദ ക്യാമറ എൻജോയ് ചെയ്ത സെറ്റുകളിലൊന്നാണ്. ഞാൻ അതിൻ്റെ ഒരു വലിയ കാരണം രഞ്ജേട്ടനോടുണ്ട് എന്നുള്ളതാണ്. പിന്നെ രഞ്ജേട്ടനായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ രഞ്ജേട്ടൻ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഓരോ ഷോട്ടിൻ്റെ ഇടയ്ക്കും ഒരു ഈരണ്ട് ത്രെഡുകൾ പറയും. ഒരു ഓരോ സിനിമയുടെ ഐഡിയ ഇന്ന് വരെ ഞാനൊരു മോശം ത്രെഡ് കേട്ടിട്ടില്ല ആക്ച്വലി. അത് രഞ്ജേട്ടൻ ഇങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ട്. അപ്പോൾ കൂടെയുടെ സമയത്ത് ഭയങ്കര എക്സൈറ്റിംഗ് ആയ ഒരു 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 കഥ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അതിൽ കയറി പിടിച്ചിരിക്കണം. ആ സിനിമ നടക്കുമ്പോൾ ഞാൻ പറയാം ഇതാണ് കൂടെയുടെ സമയത്ത് പറഞ്ഞ കഥയെന്ന്. അഭിനയത്തിന് സമുദായത്തിനിടയ്ക്ക് ഒഴിവു ദിവസം കിട്ടുകയാണെങ്കിൽ ഒരു ഒഴിവു ദിവസം അതെങ്ങനെ ചിലവഴിക്കും? ഞാൻ വീട്ടിൽ പോയിരിക്കും വെറുതെ ആക്ച്വലി. ഞാൻ ഒഴിവു ദിവസം കിട്ടുകയാണ് ആക്ച്വലി ഇപ്പോൾ ഏറ്റവും വലിയ വിനോദം. എനിക്ക് ഒഴിവു ദിവസം കിട്ടുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം എൻ്റെ മോക്കരി, കാരണം അവനെ അവളെ സ്കൂളിൽ വിടില്ല. അപ്പോൾ ആക്ച്വലി എനിക്കിപ്പോൾ ഓഫ് ഡേ കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി വീട്ടിൽ പോവാ, ഭാര്യയുടെ മുകളിലും കൂടി ഇരിക്കണം. അതാണ് തീരെ ചെയ്യാൻ സമയം കിട്ടാത്തത്. പിന്നെ ഞാനിതിന് മുമ്പ് ഒരു തവണ രാജുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആറ്റിങ്ങിൽ വെച്ച ഒരു പരിപാടിക്ക്, ഒരു 6 years 5 or 6 years ബാക്ക്. ആറ്റിങ്ങിലാണോ വീട്? അല്ലല്ല, ഞാൻ പഠിച്ചത് അവിടെ. ഓ അത് ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, രാജുവിനിപ്പോ ലൂസിഫർ ഡയറക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ. ലാലേട്ടനെ വെച്ച് അത്രയും ഗ്രേറ്റ് ആക്ടറിനെ വെച്ച് ഡയറക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഫീൽ? എങ്ങനെ? ഭയങ്കര എളുപ്പമല്ലേ? ആ അതൊന്നും ചെയ്യണ്ടല്ലോ നമ്മൾ. ചേട്ടാ ഇതാണ് ഷോർട്ടെന്ന് പറഞ്ഞാൽ മതി. ലൂസിഫറിൽ ഞാൻ ഭയങ്കര സേഫ് ആയിട്ടുള്ള പരിപാടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഞാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി ചെയ്തിരിക്കുന്നത്, കാരണം ഞാൻ എല്ലാ കഥാപാത്രങ്ങൾക്കും ഏറ്റവും നല്ല നടീനടന്മാരെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഷാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കും ആക്ച്വലി. അതാണ് ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് സംവിധാനിച്ച് ഒന്നും മറിച്ചിട്ടില്ല. അതാണ് സത്യം. നിങ്ങൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിക്ക് ആക്ച്വലി ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാതെയാണ് തോന്നുന്നത് ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ജോലി. എനിക്ക് ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ, ഇപ്പോൾ ഇന്നും അതെ, എനിക്ക് ഷൂട്ടിംഗ് വളരെ ഈസി ആയിരുന്നു. അതിൻ്റെ ഈ ഫിസിക്കൽ ചാലഞ്ചസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇപ്പോൾ ലൂസിഫറിൽ ചില സീനുകളിൽ കുറേ ജനം, അപ്പോൾ അങ്ങനത്തെ ഫിസിക്കൽ ചലഞ്ചസ് ഉണ്ട്. അല്ലാതെ എനിക്കൊരു കോംപ്ലിക്കേഷനെ ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സിൽ ഇതുവരെ തോന്നിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എൻ്റെ പ്രിൻസിപ്പൽ ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യുന്നത് എക്സ്ട്രീംലി ടാലൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഞാനിപ്പോൾ ലാലേട്ടൻ, മഞ്ജു, അങ്ങനെ അവർ മെയിൻ ആൾക്കാർ മാത്രമല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ പോലും വളരെ ടാലൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു, ലൂസിഫർ പെർഫോമൻസസിൻ്റെ സിനിമയാണ്, നടീനടന്മാരുടെ പെർഫോമൻസസിൻ്റെ സിനിമയാണ്. അങ്ങനെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു സിനിമ ലീഡ് ചെയ്യുന്നത് മോഹൻലാലും മഞ്ജു വാര്യറും ആണ്. പിന്നെ എനിക്കെന്താണ് ടെൻഷൻ? എന്നിങ്ങനെ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യുമ്പം ഒരു നടൻ എന്ന നിലയ്ക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുക്കുന്നത്? ഇത് ആക്ച്വലി അഞ്ജലി ഞാനും തമ്മിൽ വൻ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു ഏരിയ ആണ്. കാരണം എന്താ വെച്ചാൽ, എനിക്ക് ബേസിക്കലി പ്രത്യേകിച്ച് എന്തെങ്കിലും ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീനാണെങ്കിൽ എനിക്കിഷ്ടം ഷോർട്ടിൻ്റെ ഇടയിൽ സ്വിച്ച് ഓഫ് ആവുന്നതാണ്. എനിക്കിഷ്ടം ഷോർട്ടിൻ്റെ ഇടയിൽ അത് നിന്ന്, ഇപ്പോൾ ഒന്നാമത് നസറി ഉണ്ട് കൂടെ, മനസ്സിലായില്ലേ? അപ്പോൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കില്ല. അത് ഷോർട്ടിൻ്റെ ഇടയിൽ എല്ലാവരും സീരിയസ് ആയിട്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ട് നസറിയെ പിടിച്ച് നടക്കിരുത്തിയാൽ അത് നടക്കില്ല. അത് അത് അഞ്ജലിക്ക് അറിയാം, എന്നാലും ഒരു ശ്രമം നടത്തിയെന്ന് മാത്രം. അപ്പം ഞങ്ങൾ ആക്ച്വലി ത്രൂ ഔട്ട് തമാശ പറച്ചിലും ചിരിയും. അപ്പോൾ അഞ്ജലി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നടന്നു എന്നൊക്കെ പറഞ്ഞു പറയോ? ആക്ച്വലി എനിക്കിഷ്ടം അതാണ്. എനിക്ക് ത്രൂ ഔട്ട് അതിലിരിക്കുന്നത്, പക്ഷേ ആ എൻ്റെ കുഴപ്പം കൂടെ പാർവതി ഉണ്ട്, ചേച്ചിയല്ല മറ്റേ പാർവതി. പാർവതി ത്രൂ ഔട്ട് ക്യാരക്ടറിലാണ്, അങ്ങനെയാണ് പാർവതി. ഒരു വേറൊരു പ്രോസസ്സാണ് പാർവതിയുടെ. ഞാനിപ്പോൾ ഒരു ഒരു ഡയറക്ടർ ആവാൻ പോകുന്നതുകൊണ്ട്, ആയിട്ടില്ല, സിനിമ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ, ആ പോകുന്നതുകൊണ്ട് ഞാൻ ആ ഒരു പേഴ്സ്പെക്റ്റീവിലും കൂടെ ഞാൻ പറയാം. കാരണം ഒരു നടൻ ഒറ്റയ്ക്ക് ഒരു നല്ല മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ആക്ടറിന് ഒറ്റയ്ക്ക് ഒരു ക്യാമറയ്ക്ക് മുമ്പ് നിന്നിട്ട് ഒരു നല്ലൊരു സിനിമാറ്റിക് മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. ബേസിക്കലി ദ റിട്ടൺ വേർഡ് മസ്റ്റ് ബി ഇഫക്റ്റീവ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റിലെ ആ സീൻ, ആ സീനിലെ ആ മൊമെൻ്റ്, അത് ഇഫക്റ്റീവ് ആയിരിക്കണം. ജോഷ്വ കരയുമ്പോൾ നമുക്ക് കണ്ണ് നിറയുന്നത് എൻ്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല, അത് ആ സീൻ നല്ലതാണ്, ആ മൊമെൻറ്റ് നല്ലതാണ്, അത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണം. ഇതെങ്ങനെ കൺസീവ് ചെയ്യണമെന്ന് നല്ല ധാരണയുള്ളൊരു ഡയറക്ടർ വേണം. ഡയറക്ടറിൻ്റെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ടെക്നീഷ്യൻസ് കൂടെ ഉണ്ടാവണം. എന്നിട്ടാണ് അതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടാണ് അത് നമ്മൾ ആക്ടറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. അവിടെ ഓഫ് കോഴ്സ് ഞാൻ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക്
ഞാൻ ആ മൊമെന്റ് എനിക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യും, അത് ഓക്കെയാണ് ഇത് ഓക്കെയാണ് ഓക്കെ അല്ലെ അഞ്ജലി വന്നിട്ട് പറയും അല്ല നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാന്ന് പറയും. ഞാൻ അങ്ങനെ ഇതിനെ ഓവറായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യാത്ത ഒരാളാണ്. സോ ദാറ്റ്സ് ഹൗ ഐ ഡിഡ് കൂഡ്, ദാറ്റ്സ് ഹൗ ഐ ഡു എവറി ഫിലിം ആക്ച്വലി. എൻ്റെ പേര് ഹരി. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ താങ്കളുടെ പിതാവ് സുകുമാരൻ സാറിൻ്റെയും വലിയൊരു ആരാധകനായിരുന്നു. ഇന്ന് ഈ പരിപാടി നടന്നപ്പോൾ ആദ്യം ഓർമ്മ വന്നത് അജന്ത തിയേറ്ററിലും സെൻട്രൽ തിയേറ്ററിലും ശ്രീധർമ്മ തിയേറ്ററിലും 2 രൂപ ടിക്കറ്റ് എടുത്ത് മുന്നിച്ചെന്നിരുന്ന് സിനിമ കണ്ട ആ ദിവസങ്ങൾ ഓർമ്മ വരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പല ടി വി ഷോയിലും അതുപോലെ തന്നെ പത്രങ്ങൾ വായിക്കുമ്പോഴും വളരെ പ്ലാൻ ചെയ്തുള്ള ലൈഫാണ് അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്താറുണ്ടോ? അതുപോലെ കടക്കൂട്ടം സൈനിക് സ്കൂളിലെ വിദ്യാഭ്യാസം അതിനെന്തെങ്കിലും പ്രേരണ ചെലുത്തിയിട്ടുണ്ടോ? സത്യത്തിൽ ഞാനങ്ങനെ വലിയ പ്ലാനിങ് ഉള്ള ഒരാളല്ല. ഞാനങ്ങനെ ഒരു കൃത്യമായി ഇന്ന കാര്യം അത് കഴിഞ്ഞാൽ ഇന്ന ഇന്നത് അങ്ങനെ പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ ലൈഫ് പരമാവധി സിമ്പിളായിട്ട് വെക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ല. ഞാൻ 12-ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ ചേർന്നു. കോളേജ് 2 വർഷം ആവുന്നതിന് മുമ്പ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി. ഞാൻ സിനിമയിൽ വന്ന ആളാണ്. അപ്പോൾ ഒരു ഗുണമുണ്ട്, എനിക്ക് സിനിമ മാത്രമേ അറിയൂ, വേറെ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ഉണ്ട് മനസ്സിൽ, ഇതാണ്, വേറെ ഒന്നും എനിക്കറിയില്ല, സിനിമയാണ് എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട് മനസ്സിൽ. സൈനിക് സ്കൂളിലെ വിദ്യാഭ്യാസം, ഞാൻ ആക്ച്വലി ഭയങ്കര മടിയൻ ചെക്കനായിരുന്നു, ഭയങ്കര തടിയൊക്കെ ഉള്ള ഒരു മടിയൻ ചെക്കനായിരുന്നു ഞാൻ. സൈനിക് സ്കൂളിൽ പോയിട്ടാണ് ഈ 5 മണിക്ക് സയറിനടിക്കുമ്പോൾ എണീക്കണം, പിന്നെ ഓടണം, എക്സസൈസ് ചെയ്യണം, അവിടെ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചു ഞാൻ അകത്തെ കുറച്ച് നാൾ. പക്ഷെ പിന്നെ ലൈക്ക് ഓൾ സൈനിക് സ്കൂൾ കാഡറ്റ്സ്, കുറച്ച് കഴിയുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, അതൊരു ഒരു നമുക്ക് വിടാൻ പറ്റാത്തൊരു ഒരു ഒരു ജീവിതചര്യയായി മാറും. അപ്പോൾ ആ രീതിയിൽ തീർച്ചയായിട്ടും സൈനിക് സ്കൂൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എല്ലാ കുട്ടികളെ പോലെയും എന്നെയും സ്വാധീനിച്ചിരിക്കുന്നത് അച്ഛനമ്മമാർ തന്ന വീട്ടിലെ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു സിനിമാ നടനായിരുന്നു, പക്ഷെ അതിനോടൊപ്പം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ വായിക്കാൻ ഇഷ്ടമുള്ള, അപ്പോൾ വീട്ടിലെ അന്തരീക്ഷം അതായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലൊരു വളരെ വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള പല പബ്ലിക് ലൈബ്രറീസിനേക്കാൾ പുസ്തകങ്ങളുള്ളൊരു ഒരു ലൈബ്രറി അച്ഛൻ സൂക്ഷിച്ചിരുന്നു. ഞങ്ങൾ വീട് മാറിയപ്പോൾ അത്ര വലിയൊരു ലൈബ്രറി വേറൊരു വീട്ടിൽ വെക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും അച്ഛൻ്റെ ലൈബ്രറി മുഴുവനായിട്ട് ചേട്ടൻ പഠിച്ചിരുന്ന കോളേജിന് ഡൊണേറ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. അപ്പോൾ അങ്ങനൊരു ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കുറച്ച് ഈ പുസ്തകങ്ങളും സാഹിത്യമൊക്കെയായിട്ടൊക്കെ കുറച്ച് ബന്ധം വന്ന്. പിന്നെ അമ്മയും അതെ, നല്ല ഭാഷാസ്വാധീനമുള്ള, നല്ല രീതിയിൽ സംസാരിക്കുന്ന, നല്ല എലക്വൻസ് ഉള്ള, ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ളൊരു ഒരു സ്ത്രീയാണ്. ഇപ്പോൾ രണ്ടുപേരുടെയും കാര്യങ്ങളായിരിക്കും എനിക്ക് പലപ്പോഴും ഈ അച്ചടക്കം ചിട്ട എന്നൊക്കെ എന്നെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നൊരു പരിധി വരെ ഒരു പക്ഷേ എൻ്റെ ഭാഷയായിരിക്കും. ഭാഷ നല്ലതായതുകൊണ്ട് അച്ചടക്കം ഉണ്ടാവണമെന്നില്ല, പിന്നെ അത് അച്ഛനമ്മമാരെ ആയി കിട്ടിയത്. പിന്നെ യാ, ജീവിതം അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ല എനിക്ക്, അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത വർഷം ഈ സമയത്ത് എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. രാജുവേട്ടാ, ഞാൻ രാജുവേട്ടൻ വലിയൊരു ഫാനാണ്. താങ്ക് യു. ഒരു ഫിലിം കാണുമ്പോൾ അതിനോട് സംബന്ധിച്ചിട്ടുള്ള രാജുവേട്ടൻ എല്ലാ ഇന്റർവ്യൂസും ഞാൻ ഫോളോ ചെയ്ത് ഒരെണ്ണം വിടാതെ മാക്സിമം കാണാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഒരു ചോദ്യമാണ്, ഒരു സംശയം. അതായത്, എളുപ്പമുള്ള വഴിയുണ്ട്, പ്രയാസമുള്ള വഴിയുണ്ട്. ഉണ്ടെങ്കിൽ രാജുവേട്ടൻ സെലക്ട് ചെയ്യാറ് കൂടുതലും പ്രയാസപ്പെട്ട വഴിയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാ എന്തുകൊണ്ട് എളുപ്പമുള്ള വഴി വിട്ട് പ്രയാസമുള്ള വഴി? ഇല്ല, അതെന്താ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ബേസിക് എന്താ വെച്ചാൽ, ഞാൻ ഒട്ടും പ്രയാസപ്പെടാതെ സിനിമയിൽ അവസരം കിട്ടിയ ആളാണ്. എന്നേക്കാൾ കഴിവുള്ള, എന്നേക്കാൾ അത് അർഹിക്കുന്ന, എന്നേക്കാൾ ഈ സ്ഥാനത്തിന് അർഹതയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് സിനിമയ്ക്ക് വെളിയിലുണ്ട് എന്നെനിക്കറിയാം. എന്നേക്കാൾ സൗന്ദര്യമുള്ള, എന്നേക്കാൾ സിനിമയിൽ അഭിനയം അറിയാവുന്ന ആൾക്കാർ ഇന്ന് അവസരം കിട്ടാതെ വെളിയിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു സംവിധായകൻ്റെ അടുത്ത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞിട്ടില്ല. എന്നെ എവിടെ ഒട്ടും കഷ്ടപ്പെടാതെ സിനിമയിൽ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഒട്ടും കഷ്ടപ്പെടാതെ സിനിമയിൽ ഒരു അവസരം കിട്ടി, വളരെ പെട്ടെന്ന് എൻ്റെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഒരു വലിയ വിജയമായി. അന്നത്തെ കാലത്ത് വലിയ വലിയ സംവിധായകരും വലിയ വലിയ നിർമ്മാതാക്കളും എന്നെ വെച്ച് സിനിമ എടുക്കാൻ തുടങ്ങി. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ആരാധന കൂട്ടമുണ്ടായി. അപ്പോൾ ഇതൊന്നും ആക്ച്വലി ഞാനൊട്ടും കഷ്ടപ്പെട്ടിട്ടില്ല ഇതിനു വേണ്ടി. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇതെല്ലാം എനിക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്ന സിനിമയ്ക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലേ? അതുമാത്രം എന്നെ കൊണ്ട് പറ്റും. എനിക്ക് സിനിമ തന്നതാണ്, ഒരു ഒട്ടും കഷ്ടപ്പെടാതെ ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ എനിക്കറിയാം
എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ ഒരു ഒരു എന്താണ് പറയുക ഒരു താരമൂല്യമാണ് ലക്ഷ്യമെങ്കിൽ എത്തരത്തിലുള്ള സിനിമകളാണ് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത്, എത്തരത്തിലുള്ള സിനിമകളാണ് ഞാൻ ഡിസൈൻ ചെയ്യേണ്ടത് എനിക്കറിയാം. അത് മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു മെച്യോറിറ്റിയും സിനിമയിലെ എക്സ്പീരിയൻസും എനിക്കുണ്ട്. പക്ഷേ എന്നിലെ എൻ്റെ എൻ്റെ ഹാർട്ട് എന്നോട് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്യണം. ചിലപ്പോൾ നടക്കും, വിജയിക്കും, ചിലപ്പോൾ വിജയിക്കില്ല. കൂടെ പോലെ ചില സിനിമകൾ വിജയമാകും, രണം പോലെ ചില സിനിമകൾ വിജയിക്കില്ല, എനിക്കറിയാം. പക്ഷേ അത് ട്രൈ ചെയ്യണം. ഞാനത് ഇനിയൊരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാനിതൊന്നും ട്രൈ ചെയ്തില്ലല്ലോ, ഞാൻ ഇങ്ങനെ അത് സിനിമ ഓടണം അത് അല്ലല്ല അത് അങ്ങനെ ഒന്നും ട്രൈ ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോകും. അപ്പോൾ അതാണ് ഈ പ്രയാസമുള്ള വഴി എന്ന് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കതൊരു പ്രയാസമല്ല. ആക്ച്വലി ഞാനത് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഐ ഹവ് പുട്ട് മൈസെൽഫ് ഔട്ട് ഓഫ് ദ കോമ്പറ്റീഷൻ. ഞാനൊരു ഒരു മത്സരത്തിൻ്റെ ഭാഗമല്ല. ഇനിയിപ്പോൾ എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇത്ര നമ്പർ വൺ അല്ലെങ്കിൽ ഇത്ര ഏറ്റവും വലിയ ശമ്പളം എനിക്കതിൽ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ സാധിക്കണം. എനിക്കറിയാം അത് അങ്ങനത്തെ സിനിമകൾ എനിക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ഒരു നടൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു താരമെന്ന രീതിയിൽ എന്താണ് ഞാൻ ഇൻഡസ്ട്രിയിൽ ചെയ്യേണ്ടത് എനിക്കറിയാം. അത് ഞാൻ ചെയ്യും. അങ്ങനെ അതിന് അതിൻ്റെ പ്രയാസങ്ങളുണ്ട്, ദാറ്റ്സ് ഓക്കെ. എനിക്കത് കുഴപ്പമില്ല. അതിന് ഞാൻ പകരം കൊടുത്തതാണ്, എനിക്ക് സിനിമയിലേക്ക് എളുപ്പം കിട്ടിയൊരു എൻട്രി ഇല്ലേ, അതിന് പകരം കൊടുക്കുന്നതാണ്. ദാറ്റ്സ് ഓക്കെ. എൻ്റെ ഒരു ഒബ്സർവേഷൻ ഈ കാര്യം ചോദിച്ചതിന്, രാജുവിൻ്റെ കോമ്പറ്റീഷൻ രാജുവിനോട് തന്നെയാണ്. കാരണം ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് ഒരു സാധനം കണ്ടുകഴിഞ്ഞാൽ. ഫോട്ടോഗ്രാഫിക് മെമ്മറി, എന്ത് ലെൻസാണ് ഷൂട്ട് ചെയ്തൊഴിക്കുമ്പോൾ ആ ലൈറ്റ് അപ്പുറത്ത് ഓഫായി, ഇന്ന ബാർ ഓഫായി, ഇന്ന ബേബി ഓഫായി, ജൂനിയർ ഓഫായി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഏത് ലൈറ്റ് നമുക്ക് ഒരുപിടി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഈ സിനിമയെ ഇങ്ങനെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ശ്വാസം പോലെ ആക്കി വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആരും കോമ്പറ്റീഷൻ ഈ പറഞ്ഞ പോലെ ആരുമായിട്ട് മത്സരിക്കുന്നില്ല പ്രയാസം ഉണ്ടാവാൻ. മത്സരം ഉള്ളപ്പോഴാണല്ലോ നമുക്ക് പ്രയാസം വരിക. ഇത് ഹീസ് കോമ്പീറ്റിംഗ് വിത്ത് ഹിംസെൽഫ്, അത് പുഷിങ് ഹിസ് ലിമിറ്റ്സ്. അതാണ് എനിക്ക് രാജുവിനോട് തോന്നിയിട്ടുള്ളത്. അവനവനാണ് മാർക്കിടുന്നത്, വേറൊരാൾ എത്ര പറഞ്ഞാലും ഹീസ് ഡൂയിങ് ഇറ്റ് ഫോർ ഹിംസെൽഫ്. അതാണ് എൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷൻ്റെ ക്ലൈമാക്സിലേക്കാണ് നമ്മളിനി പോണേ. ഫെലിസിറ്റേഷൻ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഫെലിസിറ്റേഷൻ നമ്മുടെ റെഡ് എഫ് എമ്മിൻ്റെ പാർട്ടായിട്ട് വരുൺ സാറിനെ സ്റ്റേഷൻ ഹെഡ് ഞാൻ ഇൻവൈറ്റ് ചെയ്യണം. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോഡ്സ്. ഷൗമി റെഡ് എഫ് എം പ്രസൻസ് പൃഥ്വിരാജ്. പൃഥ്വിരാജിൻ്റെ കൂടെയുടെ ഫൈനൽ കുറച്ച് മൊമെൻസാണിത്. അടുത്തതായി ഷൗമി റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് മിസ്റ്റർ രഞ്ജിത് നായർ, സി എസ് എം സൗത്ത് കേരള, ഷൗമി ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഷൗമിയുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ സ്പോൺസറുടെ ഭാഗത്തുനിന്ന് റെഡ്മി 6 പ്രോ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഫോണാണ്. അത് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു വേദി ഒരുക്കി തന്ന മിസ്റ്റർ സന്ദീപ് ശർമ്മ, ജനറൽ മാനേജർ ഹൈസിൻ ഹോട്ടൽ.